ഉറങ്ങിയാട്ടത്തിന് 2021 സംഗീത നാടക അക്കാദമി അവാർഡ് നേടിയ ഡോക്ടർ RLV രാമകൃഷ്ണനെ കലാകാരന്മാരുടെ സംഘടനയായ തരംഗ് ചാലക്കുടി അദ്ദേഹത്തിൻ്റെ വസതിയിൽ ചെന്ന് അനുമോദിച്ചു. പ്രസിഡന്റ് കലാഭവൻ ചെയ്യൻ, സെക്രട്ടറി സുധി കലാഭവൻ, വൈസ് പ്രസിഡന്റ് സുഭാഷ് ചാലക്കുടി, വിജയൻ മൽപാൻ, സുരേഷ് പ്രണവ് എന്നിവർ സംസാരിച്ചു. അറിയാത്ത ഒരു സാഹചര്യത്തിൽ കിട്ടിയ ഒരു അവാർഡ്, ഒരു പൂ ചോദിച്ചു, ഒരു പൂക്കാലം തന്നു എന്ന് പറഞ്ഞ പോലെ ഞാനൊരു വേദിയാണ് ആവശ്യപ്പെട്ടത്. അതിനെ തുടർന്നുണ്ടായ പല സംഭവവിശേഷങ്ങളും നമ്മളെല്ലാവരും അറിഞ്ഞു കഴിഞ്ഞതാണ്. പക്ഷേ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടുക എന്ന് പറയുന്നത് ഒരു മഹാഭാഗ്യമായി കരുതുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഒരു നർത്തകനെ ഇങ്ങനെ ഒരു ആദരവ് തരുമ്പോൾ കേരളത്തിലെ മുഴുവൻ നർത്തകർക്കും, അതായത് കേരളത്തിലെ പൊതുവെ മെയിൽ ഡാൻസേഴ്സിന് പൊതുവെ ഒരു അംഗീകാരം കിട്ടാറില്ല എന്നൊരു തരത്തിലുള്ള ഒരു നിലപാടുകളിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഈ സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു അംഗീകാരം കിട്ടുന്നത് എന്നെ പോലെയുള്ള ഒരുപാട് നൃത്തകലാകാരന്മാർക്ക് കിട്ടുന്ന ഒരു അംഗീകാരമായി, അവർക്ക് തുറന്നു കൊടുക്കുന്ന വേദികളിലേക്കുള്ള ഒരു രംഗപ്രവേശമായി ഈ ഒരു അവാർഡിനെ കാണുന്നു. ഒപ്പം ഒട്ടും എന്താ പറയുക, എന്നും പ്രോത്സാഹനമായി നിലകൊണ്ട നമ്മുടെ സഹോദരൻ, അദ്ദേഹത്തിന്റെ ഒറ്റ പ്രോത്സാഹനം കൊണ്ടാണ് നമുക്ക് ഇന്ന് ഈ നിലയിലെത്താനായിട്ട് നമുക്ക് കഴിഞ്ഞത്. എന്നും ചേട്ടന്റെ ഒരു വീറും വാശിയും പ്രയത്നമൊക്കെ നമ്മുടെ മനസ്സിൽ ഉള്ളത് കൊണ്ടാണ്. കാരണം കഷ്ടപ്പാടിന്റെ വിലയറിഞ്ഞ് ഓരോ നേട്ടങ്ങൾ എത്തിപ്പിടിക്കുന്നത് ചേട്ടനിലൂടെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മോശമാവാൻ പാടില്ല, ഓരോ രംഗങ്ങളിലും നല്ല ഉയർന്ന നിലവാരത്തോടു കൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അദ്ദേഹം പറയാറുള്ള വാക്ക് ഹൃദയത്തിൽ ഇന്നും സൂക്ഷിച്ചുകൊണ്ടാണ് ഓരോ പരിപാടികളും ഓരോ പ്രയത്നങ്ങളും ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ ചേട്ടന്റെ ആ ചൂടേറിയ വാക്കുകൾ ഇന്നും കാതുകളിൽ മുഴങ്ങുന്നുണ്ട്. അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് കിട്ടിയ വലിയ അംഗീകാരമാണ്. അവാർഡുകളെ സംബന്ധിച്ച് പറയുമ്പോൾ കുന്നിശ്ശേരി തറവാട്ടിലേക്ക് കിട്ടിയിട്ടുള്ള ഒരു സർക്കാർ അംഗീകാരമാണിത്. കലാഭവൻ മണി എന്ന് പറഞ്ഞ വ്യക്തി ഒരുപാട് സിനിമകളിലും നാടൻ പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ടെങ്കിലും ഒരു സർക്കാർ അവാർഡ് ഇതുവരെ അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. എങ്കിലും അദ്ദേഹം ജനഹൃദയങ്ങളിൽ ഇന്നും ജീവിക്കുന്നുണ്ട്. ഈ ഒരു അവാർഡ് കലാഭവൻ മണിക്ക് കിട്ടിയ ഒരു അവാർഡ് ആയി ഞാൻ പരിഗണിക്കുകയാണ്. എല്ലാവിധ സപ്പോർട്ടുകൾ നൽകുന്ന ചാലക്കുടിയിലെ പ്രിയ കലാകാരന്മാർ ആയിട്ടുള്ള എൻ്റെ സഹോദരന് തുല്യമായിട്ടുള്ള ജയൻചേട്ടനടക്കമുള്ള മറ്റെല്ലാ അംഗങ്ങളും, തരംഗിലെ എല്ലാ അംഗങ്ങളും, ഇപ്പോൾ ഞാൻ പുറത്ത് ഈ അവാർഡ് പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള ഫസ്റ്റ് സ്വീകരണമാണ് എനിക്കിത്. അത് ഞാൻ ഹൃദയത്തോട് ചേർക്കുന്നു. നന്ദി, നമസ്കാരം.